ആലുവയിലെ അഞ്ചു വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ ശിക്ഷാവിധി നാളെ. അസ്ഫാഖ് ആലമിനെതിരെ 13 വകുപ്പുകളിലാണ് എറണാകുളം പ്രത്യേക പോക്സോ കോടതി ശിക്ഷ വിധിക്കുന്നത്. അപൂർവങ്ങളിൽ അപൂർവമായ കേസാണെന്നും വധശിക്ഷ നൽകണമെന്നുമാണ് പ്രോസിക്യൂഷന്റെ വാദം. ശിശുദിനത്തിൽ ആലുവയിലെ അഞ്ചു വയസ്സുകാരിക്ക് എന്ത് നീതിയാണ് കോടതി കരുതി വെച്ചതെന്നറിയാൻ മണിക്കൂറുകൾ മാത്രം. 13 വകുപ്പുകളിലെ ശിക്ഷയാണ് വിചാരണ കോടതി പ്രഖ്യാപിക്കുന്നത്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 8 പോക്സോ നിയമത്തിലെ 4 ബാലനീതി നിയമത്തിലെ 1 വകുപ്പുകൾ അനുസരിച്ചാണ് ശിക്ഷാവിധി. പോക്സോ നിയമത്തിൽ 5I, 5L, 5M വകുപ്പുകൾ അനുസരിച്ച് 3 വധശിക്ഷ വരെ ഓരോ വകുപ്പുകളിലും പ്രതിക്ക് ലഭിക്കാം. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 302 വകുപ്പ് അനുസരിച്ചും വധശിക്ഷ ലഭിക്കാം. വധശിക്ഷ നൽകിയാൽ അത് ഹൈക്കോടതിയുടെ അംഗീകാരത്തിന് വിധേയമാണ്. വധശിക്ഷ നൽകിയില്ലെങ്കിൽ ജീവിതാവസാനം വരെയുള്ള ജീവപര്യന്തം 6 വകുപ്പുകളിൽ ലഭിക്കാം. 5 വയസ്സുകാരിയുടെ നിഷ്കളങ്കത ചൂഷണം ചെയ്ത കേസിൽ പ്രതിക്ക് വധശിക്ഷ തന്നെ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ നിലപാട്. കുഞ്ഞിന്റെ കുടുംബവും സമാന ആവശ്യമാണ് വിചാരണ കോടതിക്ക് മുന്നിൽ അറിയിച്ചത്. പ്രായവും സാമൂഹിക സാമ്പത്തിക സാഹചര്യവും പരിഗണിച്ച വധശിക്ഷ നൽകരുതെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. കൊലപാതകം, ബലാത്സംഗം ചെയ്തു കൊലപ്പെടുത്തുക, പ്രതികൾക്കെതിരായ ലൈംഗിക അതിക്രമം, കുട്ടികൾക്കെതിരായ ആവർത്തിച്ചുള്ള ബലാത്സംഗം, ജനനേന്ദ്രിയം തകർക്കുക, കൊലപാതകത്തിനായി തട്ടിക്കൊണ്ടുപോകൽ, പ്രകൃതി വിരുദ്ധ ലൈംഗികത, മൃതദേഹത്തോടുള്ള അനാദരവ്, കുഞ്ഞിന് ലഹരി നൽകുക, തെളിവ് നശിപ്പിക്കുക തുടങ്ങിയവയാണ് അസ്ഫാഖ് ആലത്തിനെതിരായ കുറ്റങ്ങൾ. ശിക്ഷാവിധിക്ക് ശേഷം അസ്ഫാഖ് ആലമിനെ സെൻട്രൽ ജയിലിലേക്ക് മാറ്റും. ജൂലൈ 28 നാടിനെ ഞെട്ടിച്ച ക്രൂരമായ കൊലപാതകം. കുറ്റകൃത്യം സംഭവിച്ച് 35 കുറ്റപത്രം നൽകി. 15 അതിവേഗ വിചാരണ പൂർത്തിയാക്കി. 100 കുറ്റക്കാരനെന്ന വിധി. 105 ശിക്ഷാവിധിയിൽ വാദം കേട്ടു. 110 നവംബർ 14 ശിശുദിനത്തിൽ രാവിലെ 11 മണിക്ക് ശിക്ഷാവിധിയും പ്രഖ്യാപിക്കും. റിപ്പോർട്ടർ, കൊച്ചി.